പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാം. ഈശോ നമുക്ക് ഇന്ന് ധാരാളം കൃപ തന്നു. നമുക്കറിയാം ഒത്തിരി തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അല്പസമയം ഈശോയുടെ പ്രസൻസ്, ഈശോ നമ്മളിൽ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ നമുക്ക് കൊണ്ടുവരാം. പ്രത്യേകിച്ച് എൻ്റെ അപ്പന് വേണ്ടി, എൻ്റെ ഗ്രാൻഡ് പേരൻസിന് വേണ്ടി അല്പസമയം ഒന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. ഗ്രാൻഡ് പേരൻസും പേരൻസും ആയിരുന്നവര് ഇത്രയും നാളും തമ്പുരാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ നന്മകളെ ഓർത്ത് നന്ദി പറയാം. നിങ്ങള് കാവൽ മാലാഖമാരാണ്, ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് എന്നൊന്ന് ചിന്തിക്കാം. ഈശോയെ കൃപ തരണേ എന്നുള്ള ചിന്ത മനസ്സിൽ പ്രത്യേകം ഒന്ന് ഓർക്കുക. പ്രത്യേകിച്ച് ഈ വർഷം 2024 ജൂലൈ മാസം 26 ഗ്രാൻഡ് പേരൻസ് ഡേ സെലിബ്രേഷൻ നടന്ന സമയത്ത് നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ 71 സങ്കീർത്തനം 9 തിരുവചനമാണ് പ്രത്യേകിച്ച് തീമായിട്ട്, ഗ്രാൻഡ് പേരൻസ് ഡേയുടെ തീമായിട്ട് എടുത്തിരുന്നത്. അത് മറ്റൊന്നുമല്ല, വാർദ്ധക്യകാലത്ത് എന്നെ തല്ലിക്കളയാതെ സൂക്ഷിക്കണമേ എന്നുള്ള ഒരു ഗ്രാൻഡ് പേരൻറ്റിൻ്റെ പ്രേയറിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലുമ്പം പ്രത്യേകിച്ച് ഗ്രാൻഡ് പേരൻസിനെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരാകാം. നമുക്കറിയാം പ്രത്യേകിച്ച് നമ്മുടെ എൽഡേഴ്സ് ഒത്തിരി ലോൺലിനെസ് അനുഭവപ്പെടുന്നവരാ. അവരുടെ മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. ഒരുപക്ഷെ അവരുടെ ജീവിത പങ്കാളി മരിച്ചു പോയിട്ടുണ്ടാക്കാം. ഒറ്റയ്ക്കായിരിക്കാം ഇപ്പം ജീവിക്കുക. ആ ലോൺലിനെസ് എന്ന് പറയുമ്പം മറ്റാരോടും പറയാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു വേദനയാകാം. നമ്മുടെ ഇടവകയിലെ ആ എല്ലോസിന്റെ വേദന മനസ്സിലാക്കിയിട്ടാണ് നമ്മള് സമരിട്ടൻ ഗ്രൂപ്പ് അപ്പോസ്റ്റോലേറ്റ് നമ്മള് തുടങ്ങിയിരിക്കുക. നമുക്കറിയാം നമ്മുടെ ആരുടെയും കുറ്റങ്ങൾ കൊണ്ടല്ല. മക്കളൊക്കെ പുറത്ത് പഠിക്കാൻ പോയി, അവര് ജോലി, അവര് കല്യാണം കഴിച്ചു, അവർക്ക് റെസ്പോൺസിബിലിറ്റി ആയി. ഒരു അന്യനാട്ടിൽ നിന്ന് പെട്ടെന്ന് പേരൻസിന് ഒരു ആവശ്യം വരുമ്പോൾ പെട്ടെന്നൊന്നും ഓടി വരാനായിട്ടൊന്നും പറ്റില്ല. ചിലപ്പം നല്ലൊരു ജോലി കിട്ടാത്തതിൻ്റെ സാഹചര്യങ്ങളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥതകൾ, ഒത്തിരി കാര്യങ്ങൾ അവർ പറയുന്നുണ്ടാകാം. എങ്കിലും നമ്മുടെ ഇടവക ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ ഒരംഗം വേദനിക്കാൻ പാടില്ല. നമ്മളെല്ലാവരും അങ്ങനെയുള്ള വേദനിക്കുന്നവരുടെയൊക്കെ അവരെ നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ ആയിട്ടൊന്ന് കൂട്ടുപിടിക്കുക, ഒരു കരുതൽ തീർച്ചയായും കൊടുക്കുക. അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ, അവരുടെ മാരേജ് ഡേ ആഘോഷിക്കാൻ, പ്രത്യേകിച്ച് അവർക്ക് ഏതെങ്കിലും അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോകണം, ഹോസ്പിറ്റലാണ്, വീട്ടിലാണ് എന്നൊക്കെ പറയുമ്പം അവരെ സഹായിക്കാൻ ഒരുപക്ഷെ മക്കൾക്കോ മറ്റാർക്കും സാധിക്കില്ല. പക്ഷേ അതേ ദുഃഖം തന്നെ അനുഭവിക്കുന്ന അതേ പ്രായത്തിലുള്ള നമ്മുടെ എൽഡേഴ്സിന് പറ്റും. അതുകൊണ്ടാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നമ്മുടെ എൽഡേഴ്സ് തമ്മിലുള്ള ഒരു വ്യക്തി ബന്ധങ്ങളൊക്കെ ഒന്ന് കരുതാനും പരസ്പരം ഒന്ന് സഹായിക്കാനും കൂട്ടായ്മ ശക്തിപ്പെടുത്താനും വല്ലപ്പോഴൊക്കെ ഒരുമിച്ച് കൂടി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും ഒരു പിലിഗ്രിമേജൊക്കെ നടത്താനും ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യം മുന്നിവെച്ച് നമ്മൾ സമരട്ട ഗ്രൂപ്പ് ആരംഭിക്കുക. നമുക്കറിയാം നമുക്ക് പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തമ്പുരാനോട് ആലോചന ചോദിച്ച് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തമ്പുരാൻ നടപ്പാക്കാനായിട്ടുള്ള ശക്തിയും കഴിവും കാര്യശേഷിയും തമ്പുരാൻ തരും. കാരണം തമ്പുരാൻ ആഗ്രഹിച്ച ഒരു കാര്യം, തമ്പുരാൻ നമ്മുടെ മനസ്സിൽ തോന്നിച്ച ഒരു കാര്യം, ഒരു കണം സാലും എത്ര മല പോലെ വന്നിട്ടുള്ള തടസ്സം വന്നാലും
അത് മാറിപ്പോകും എന്ന് നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. അതുപോലെ തന്നെ ഇനി ദിവസം മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ യങ് കപ്പിൾസും യൂത്തും കാറ്റഗറീസ് കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി നമുക്കറിയാം, സിംബോളിക്കായിട്ട് നമ്മുടെ ഗ്രാൻഡ് പേരൻസിനും എൽഡേഴ്സിനും ഒക്കെ നമ്മൾ കേക്ക് മുറിച്ച് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്, സിംബോളിക്കായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ ഈശോ തോന്നിപ്പിക്കുന്ന കാര്യം, നമ്മുടെ സമ്മാനങ്ങളോ ഗിഫ്റ്റുകളോ അതുപോലെ തന്നെ കേക്കോ ഒന്നുമല്ല നമ്മുടെ എൽഡേഴ്സിനും നമ്മുടെ ഗ്രാൻഡ് പേരൻസിനൊക്കെ ആവശ്യം. നമ്മുടെ പ്രസൻസാണ് ആവശ്യം. അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരാൻ, നമ്മളെ വളർത്തിയില്ലേ, വലുതാക്കിയില്ലേ, അവർക്ക് ഏതെങ്കിലും രോഗം വരുമ്പോൾ, ആശുപത്രിയിൽ കഴിയുമ്പോൾ, അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ, മാരേജ് ഡേ ഒക്കെ ആഘോഷിക്കുമ്പോൾ മക്കളുടെ പ്രസൻസ് അവർ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ വേറെ പണവോ ഒന്നുമല്ല അവർക്ക് ആവശ്യം, നമ്മുടെ പ്രസൻസ്. ഞാൻ നൊന്തു പ്രസവിച്ച എൻ്റെ മകൻ, എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ടാ എന്നുള്ള വലിയൊരു ധൈര്യം ഈ വാർദ്ധക്യത്തിൽ അവർക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ ഈ ആരാധനയുടെ സമയത്ത് ഇന്ന് ഈ പള്ളിയിലുള്ള എല്ലാ മക്കളും, യങ് കപ്പിൾസും, യൂത്തും ഈ ഒരു ചിന്ത മനസ്സിലാക്കുക. എൻ്റെ പേരൻസിനൊരു ആവശ്യം വന്നാൽ ഞാൻ ഏത് നാട്ടിലാണെങ്കിലും പ്രത്യേകിച്ച് ഞാൻ ഓടിയെത്തും, അവരുടെ കൂടെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടുള്ള സമ്പാദ്യവും അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളും മതി എന്നുള്ള ചിന്ത മനസ്സിലൊന്ന് ഓർക്കുക. അതുപോലെ നമുക്കറിയാം, നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെയും പേരൻസിൻ്റെയും പേരാണ് സാധാരണ രീതിയിൽ നമ്മുടെ ട്രഡീഷൻ അനുസരിച്ച് നമ്മുടെ മക്കൾ ജനിക്കുമ്പം മാമുരൂസ പേരായിട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മുടെ അപ്പൻ്റെ പേര് ആന്റണി അല്ലെങ്കിൽ അന്തോണി എന്നാണെങ്കിൽ, എനിക്ക് ജനിക്കുന്ന കുഞ്ഞ് ആൺകുഞ്ഞാണെങ്കിൽ അവന് കൊടുക്കേണ്ട മാമുദീസ പേരെങ്കിലും എൻ്റെ അപ്പൻ്റെ പേരാണ്. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ പേര് മേരി എന്നാണെങ്കിൽ, എനിക്ക് ജനിക്കുന്ന കുഞ്ഞ് ആദ്യത്തെ പെൺകുഞ്ഞാണെങ്കിൽ എൻ്റെ അമ്മയുടെ പേരാണ് മേരി എന്ന പേരാണ് മാമുദീസ പേര് കൊടുക്കുക. അല്ലാതെ ഡിക്ഷണറി നോക്കി കണ്ടുപിടിച്ച ഒരു പേരല്ല. അതാണ് നമ്മുടെ ട്രഡീഷൻ, അതാണ് നമ്മുടെ നമ്മുടെ പൈതൃകം. അതുകൊണ്ട് എല്ലാ യങ് കപ്പിൾസും മക്കളെ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ചിന്ത മനസ്സിലോർക്കുക. ഒറ്റ കാര്യമേ ഉള്ളൂ, ഗ്രാൻഡ് പേരൻസ് എന്ന് പറയുമ്പോൾ ഡേ ആചരിക്കുമ്പോൾ അതൊരു ഓർമ്മയാണ്, മക്കൾക്ക് പേര് കൊടുക്കുന്നത് ഒരു ഓർമ്മയാണ്. കാരണം എൻ്റെ മരിച്ചുപോയ മാതാപിതാക്കൾ പുനർജനിക്കുന്നത് മക്കളിലൂടെയാണ് എന്നുള്ള വലിയ ട്രഡീഷനാണ് നമുക്ക് തരുക. അതുകൊണ്ട് ഈ ചിന്തയും നമ്മുടെ മനസ്സിലൊന്ന് കൂട്ടിക്കൊണ്ടുവരിക. നമുക്കറിയാം, ഗ്രാൻഡ് പേരൻസിനെയൊക്കെ കഴിഞ്ഞ ആഴ്ചയിലായിരുന്നെങ്കിൽ തന്നെ ഇന്ന് പ്രാക്ടിക്കലായിട്ട് എല്ലാ യങ് കപ്പിൾസും കുഞ്ഞുമക്കളുള്ള എല്ലാവരും, മക്കളെല്ലാവരും നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസും എൽഡേഴ്സും ഒക്കെ ഒന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ ഒരു വീഡിയോ കോൾ ചെയ്യണം, കുഞ്ഞുമക്കളെ കൊണ്ടൊന്ന് വിളിപ്പിക്കണം. അതുപോലെ തന്നെ ഗ്രാൻഡ് പപ്പായുടെയും ഗ്രാൻഡ് മമ്മായുടെയും ഒക്കെ ആ സ്നേഹം അവർക്ക് ഏതെങ്കിലും രീതിയിൽ കൊടുക്കണം. വെക്കേഷൻ്റെ സമയത്തൊക്കെ അവരെ കൂടെ കൊണ്ടുവരണം. മരിച്ചു പോയിട്ടുള്ള ഗ്രാൻഡ് പേരൻസും പേരൻസും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം. അവർ മരിച്ച ഡേറ്റിലെങ്കിലും ഒരു കുർബാനയിലും ചെല്ലിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ള ചിന്തയാണ് തരിക. ഈ ചിന്തകളൊക്കെയാണ് മാർപ്പാപ്പ ഈ ഗ്രാൻഡ് പേരൻസ് ഡേയിൽ നമ്മുടെ മനസ്സ് സൂക്ഷിക്കണമെന്ന് നമ്മുടെ പാപ്പായുടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ധ്യാനിക്കണമെന്ന് പറഞ്ഞ 71-ാം സങ്കീർത്തനത്തിൻ്റെ ഏതാനും പാട്ട് ഇപ്പം നമ്മുടെ കൊയറ് ഒരു ചാൻറ്റിംഗ് ആയിട്ട് പാടുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് അവർ പറയും. ആ രീതിയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ
ആശ്രയിക്കുന്നു. നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാം, ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ ഇടവക വികാരിമാരെയും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ഗ്രാൻഡ് പേരൻസിനെയും മനസ്സിലോർക്കാം, നമ്മുടെ എൽഡേഴ്സിനെ മനസ്സിലോർക്കാം, സമരിറ്റൻ അപ്പസ്തോലേറ്റിനെ നമുക്ക് ഓർക്കാം. ഇന്ന് കാറ്റഗറിസം ഓറിയന്റേഷൻ സെമിനാറിന് സംബന്ധിക്കാൻ പോയ എല്ലാ കാറ്റഗറിസം ടീച്ചേഴ്സിനെയും നമുക്ക് ഓർക്കാം, നമ്മുടെ ഇടവക സമൂഹത്തെ നമുക്ക് ഓർക്കാം. തമ്പുരാൻ തരുന്ന എല്ലാ ക്രമം നിറഞ്ഞ കാരുണ്യവും അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കാം. ഞങ്ങളെ ഒരുക്കുന്നതിനൊന്ന് പ്രാർത്ഥിക്കാം. തമ്പുരാൻ, ഈ ചിന്തകള് നമ്മുടെ മനസ്സിൽ ഒന്ന് സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ സന്നിധിയിൽ മുറ്റുമേൽ നിന്നുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം. തമ്പുരാൻ അനുഗ്രഹിക്കുമ്പം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിന്തകളെ നമുക്ക് പ്രാർത്ഥനകളാക്കി മാറ്റാം. നമുക്കറിയാം ഇനിയും ഒത്തിരിയേറെ നന്മ നിറഞ്ഞ മനുഷ്യർ വസിക്കുന്ന ഇടമാണ് നമ്മൾ വസിക്കുന്ന ഈ ബോംബെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് സന്തോഷത്തോടെ ആയിരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവരാജ്യമുണ്ട് എന്ന് ഈശോ ഓർമ്മിപ്പിച്ച ഈ സുന്ദരമായ ദിനം, ആ ദൈവരാജ്യം നമ്മുടെ ഹൃദയത്തിൽ നഷ്ടപ്പെടുത്തുന്ന എല്ലാ മേഖലകളെയും മാറ്റിക്കളയാൻ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഒത്തിരി നന്മ ചെയ്യുന്ന നല്ല മനസ്സുകൾ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻകരകളിൽ നിന്നും മർത്യനു നീ മോചനമേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യം
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.